അതിനെക്കുറിച്ച് അറിവില്ല സാർ അന്വേഷണം സംസാരിച്ചിട്ടില്ല എന്നാണ് അറിവ് ഈ സംഭവം കഴിഞ്ഞ് സംസാരിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് ഈ വീഡിയോ അതായത് ഈ കണ്ണൂർ വിഷൻ എടുത്ത വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു എന്നാണ് ശ്രീ ഉമേഷ് ബാബു പറയുന്നത് തീർച്ചയായും അവിടെ ഈ പരിപാടിക്ക് അവർ എത്തിയതിൽ തന്നെ ന്യായമായും ദിവ്യയുടെ പങ്ക് സംശയിക്കാം ദിവ്യ ഞാനവിടെ വരുന്നുണ്ടെന്നും ഒരു കാര്യം പറയുമെന്നും പറഞ്ഞിട്ടുണ്ടാവുമെന്ന് സംശയിക്കാം ഈ വീഡിയോ നാട്ടിലൊക്കെ എത്തിയിരുന്നോ ബന്ധുക്കളുടെ അടുത്തോ പറ്റോ അതിനെക്കുറിച്ച് എനിക്കറിയില്ല സാറ് ഞാനിത് നിങ്ങളുടെ തന്നെ ന്യൂസിൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ എൻ്റെ പെങ്ങളുടെ ഭർത്താവ് വിളിച്ച് എന്നെ അറിയിക്കുകയായിരുന്നു ഒരു ഒമ്പതേ മുക്കാൽ സമയത്ത് ഏഷ്യാനെൻറ്റ് ന്യൂസ് ഒന്ന് വെച്ച് നോക്കാൻ പറഞ്ഞ് അറിയിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ ന്യൂസ് വെച്ച് നോക്കിയപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് സ്ക്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു കണ്ണൂർ എൻ്റെ എ ഡി എമ്മിൻ്റെ സെൻ്റ് ഓഫിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ് മോശമായി പെരുമാറി എന്ന് പറഞ്ഞ് സ്ക്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ അങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത് അതിനുശേഷം ചേട്ടനെ വിളിച്ച ശേഷം വിളിച്ച ശേഷം ഫോൺ എടുത്തിട്ടില്ല പിറ്റേ ദിവസം രാവിലെ ട്രെയിനിലെത്തുമെന്ന് പറഞ്ഞാണ് ചേച്ചി വിടെ പോയിത്തു നിന്നത് പിന്നെ അറിയുന്നത് ഇങ്ങനെ ഒരു അതിദാരുണമായ ഒരു സംഭവമാണ് ഞങ്ങൾ അറിയുന്നത് ഇത് എല്ലാ അർത്ഥത്തിലും അന്വേഷിക്കപ്പെടേണ്ടതാണ് എങ്ങനെയാണ് ഈ സ്ഥലത്തേക്ക് ദിവ്യ വന്നത് ഇത് ആസൂത്രിതമാണോ ഇങ്ങനെ പ്രസംഗിക്കാൻ തീരുമാനിച്ച് ഉറപ്പിച്ച് കളക്ടറെ അറിയിച്ച് വന്നതാണോ ഇതടക്കം എല്ലാം അന്വേഷിക്കണമെന്നാണല്ലോ കുടുംബം ആവശ്യപ്പെടുന്നത് അതെ അതെ സാർ ഇത് ഇവർ പറയുന്നുണ്ട് ചേട്ടനെ ഡ്രൈവർ കൊണ്ടുവന്ന് ഹനുമാൻ അമ്പലത്തിൻ്റെ അവിടെ വിട്ടു എന്ന് പറയുന്നുണ്ട് കണ്ണൂർ അതിനുശേഷം ഇദ്ദേഹം എങ്ങനെ തിരിച്ച് ഈ ക്വാർട്ടേഴ്സിൽ എത്തിയെന്നും അതിനെക്കുറിച്ചൊരു വിവരവുമില്ല അതുകൂടാതെ ഈ ഇദ്ദേഹം അവിടെ ഇങ്ങനെ കഥവുകൾ തുറന്നു കിടക്കുകയായിരുന്നു എന്നാണ് ഞങ്ങൾ അറിഞ്ഞത് ഈ ബോഡി കാണാനെത്തുമ്പോൾ തന്നെ കഥവുകളെല്ലാം തുറന്നു കിടക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇന്നലെ അവിടെ എത്തി ക്വാർട്ടേഴ്സും ഞങ്ങളെല്ലാം കണ്ടു ക്വാർട്ടേഴ്സിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും താമസക്കാരുണ്ട് അവരെ ആരെയും രാത്രിയിൽ കാണാൻ സാധിച്ചില്ല ഒരു മണിയായപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തുന്നത് ഇത് മൊത്തത്തിൽ ഒരു സമഗ്രമായ ഒരു അന്വേഷണം വേണം എന്ന് തന്നെയാണ് കുടുംബത്തിന് ആവശ്യപ്പെടാനുള്ളത് തൻ്റെ മുപ്പത്തിനാല് വർഷത്തെ സർവീസിനിടയിൽ ഒരു അഴിമതിയും കേൾപ്പിക്കാത്ത ഒരു ഒരു തെറ്റായൊരു പ്രവണതയ്ക്കും പോവാത്ത ഒരു ഉദ്യോഗസ്ഥനെ ഒരു വിളിക്കാത്തൊരു ചടങ്ങിലേക്ക് എത്തി അദ്ദേഹത്തെ ഇങ്ങനൊരു മരണത്തിലേക്ക് തള്ളിവിട്ട കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിനും അദ്ദേഹത്തെ അവരുടെ കൂട്ടാളികൾക്കും എതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം എടുക്ക എടുത്ത് ആ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറ് അതായത് ഈ സംഭവത്തിൽ സത്യത്തിൽ നവീൻ ബാബുവിൻ്റെ മരണത്തിന് ശേഷമാണ് വിളിക്കാതെയാണ് ഈ പരിപാടിയിലേക്ക് പി പി ദിവ്യ എത്തിയതെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത് അതിനു മുമ്പ് അവർ കൂടി പങ്കെടുത്ത ഒരു യാത്രയപ്പ് സമ്മേളനം എന്നാണ് എല്ലാവരും കരുതിയത് അതായത് ഈ ഇതിലെ മൊത്തം സംഭവങ്ങൾ മരണത്തിന് ശേഷമാണ് ഇത് പുറത്തു വന്നത് അതിനു മുമ്പ് ഇവർ ഇങ്ങനെ ഇപ്പോ അൻവർ മലപ്പുറം എസ് പിയെ വേദിയിലിരുത്തി എസ് പിക്ക് എതിരെ അപമാനകരമായി സംസാരിച്ചതുപോലെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചതുപോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ വന്ന് ഉന്നയിച്ചു വന്ന മട്ടിലാണ് അത് ആദ്യം അറിഞ്ഞത് പിന്നീടാണ് ഇതിൻ്റെ ആസൂത്രണവും ഗൂഢാലോചന സംശയിക്കാവുന്ന ഇടപെടലുകളും പുറത്തേക്ക് വരുന്നത് അതെ 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 അതിനെ തുടർന്നാണ് കുടുംബം പരാതി നൽകിയതും അതായത് ബ്രദർ തന്നെ പരാതി നൽകിയതും